സംസ്ഥാന സർക്കാരിനെതിരെ യൂത്ത് കോൺഗ്രസ് നിയമസഭയിലേക്ക് നടത്തിയ യുവജന മാർച്ചിൽ സംഘർഷം. മണിക്കൂറുകളോളം നീണ്ട സംഘർഷത്തിനിടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നിരവധി പ്രവർത്തകർക്ക് പരിക്ക് പറ്റി. ഇന്ന് രാവിലെ 11 മണിയോടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. നിയമസഭാ മാർച്ച് പോലീസ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ചു തടഞ്ഞു. ഇതിനിടെ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമത്തോടെ പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷത്തിന് കാരണമായത്. നിരവധി യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് പരിക്കേറ്റു. ഇപ്പോൾ സംസ്ഥാനത്തിന്റെ കടമെടുത്ത് പരിധി വന്നിരിക്കുന്നു. മാത്രമല്ല, ആർക്കൊക്കെയാണ് ഈ പെൻഷൻ കൊടുക്കാനുള്ളത്? വിധവകൾക്ക്, നമ്മുടെ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക്, അഗതികൾക്ക്, വാർദ്ധക്യം ബാധിച്ചവർക്ക് തുടങ്ങിയുള്ള ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന, മറ്റൊരു ആനുകൂല്യങ്ങളുമില്ലാത്ത, വേറെ ഒരു വരുമാനമില്ലാത്ത ആളുകൾക്കാണ് അവർ മരുന്ന് മേടിക്കാൻ ഈ പണമാണ് ഉപയോഗിക്കുന്നത്, പുറത്തിറങ്ങാൻ ഈ പണമാണ് ഉപയോഗിക്കുന്നത്, ഭക്ഷണം കഴിക്കാൻ ഈ പണമാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ സൂക്ഷ്മമായ പരിശോധന നടത്തി, മറ്റൊരു വരുമാന മാർഗവും ഇല്ല, ജനസഞ്ച വീടുപാടില്ല. Oh, my God.
ഭരണഘടന.